തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ മലയാളത്തിലെ മെഗാസ്റ്റാറുകളായ മമ്മൂട്ടിക്കും മോഹൻലാലിനുമൊപ്പം മലയാള സിനിമയിൽ തിളങ്ങിയ നടിയാണ് രൂപിണി മുംബൈക്കാരിയായ രൂപിണിയുടെ യഥാർത്ഥ പേര് കോമൽ മഹുവക്കർ എന്നാണ് ബാലതാരമായി സിനിമയിൽ എത്തി തെന്നിന്ത്യയിൽ തിരക്കുള്ള നായികയായി മാറുകയായിരുന്നു ഹിന്ദിയിലും തമിഴിലും കന്നഡയിലും തെലുങ്കിലും മലയാളത്തിലുമടക്കം നിരവധി സിനിമകളുടെ ഭാഗമായി അത് ചുരുങ്ങിയ കാലം കൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊൻപത് നവംബർ നാലിന് മുംബൈയിൽ ഒരു ഗുജറാത്തി കുടുംബത്തിലായിരുന്നു കാന്തിലാൽ പ്രമീള ദമ്പതികളുടെ മകളായി രൂപിണി ജനിച്ചത് ചെറുപ്പം മുതൽ നൃത്ത പഠനം തുടങ്ങിയ രൂപിണി ആറാമത്തെ വയസ്സ് മുതൽ അഭിനയ ലോകത്ത് സജീവമാണ് ബോളിവുഡിലായിരുന്നു അരങ്ങേറ്റം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഇറങ്ങിയ അമിതാഭ് ബച്ചൻ നായകനായ മിലി എന്ന സിനിമയിൽ ബാലനടിയായി അഭിനയിച്ചായിരുന്നു അരങ്ങേറ്റം ശേഷം നിരവധി ബോളിവുഡ് സിനിമകളിൽ ബാലനടിയായും പിന്നീട് സഹനടിയായുമൊക്കെ രൂപിണി അഭിനയിച്ചു പിന്നീടാണ് നായക നിരയിലേക്ക് ഉയർന്നു വന്നത് നിരവധി ഹിന്ദി സിനിമകളിൽ ബാലനടിയായും മറ്റും ചെറിയ വേഷങ്ങളിലും അഭിനയിച്ചതിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ദക്ഷിണേന്ത്യൻ സിനിമകളിൽ അഭിനയിക്കുന്നതിന് വേണ്ടി രൂപിണി ചെന്നൈയിലേക്ക് താമസം മാറുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി വിജയകാന്ത് ചിത്രമായ കൂലിക്കാരനിലാണ് രൂപിണി ആദ്യമായി നായികിയായത് അതിനുശേഷം രജനീകാന്ത് നായകനായ മനിതനിലും കമൽഹാസൻ ചിത്രം അപൂർവ സഹോദരങ്ങളിലുമടക്കം തെന്നിന്ത്യയിൽ നിരവധി സിനിമകളുടെ ഭാഗമായ രൂപിണി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ മോഹൻലാൽ നായകനായ നാടുവാഴികൾ എന്ന സിനിമയിലൂടെയാണ് മലയാളത്തിലേക്ക് എത്തിയത് പിന്നീട് മമ്മൂട്ടി ചിത്രമായ മിഥ്യ ജഗദീഷിനോടൊപ്പം കുണുക്കിട്ട കോഴി മോഹൻലാലിനൊപ്പം നാടോടി മുകേഷിനും ജയരാമനുമൊപ്പം ബന്ധുക്കൾ ശത്രുക്കളിലും താരം അഭിനയിച്ചിട്ടുണ്ട് ബന്ധുക്കൾ ശത്രുക്കൾ എന്ന ചിത്രമാണ് രൂപിണിയുടെ അവസാന മലയാള ചിത്രം തെന്നിന്ത്യയിൽ മിക്ക സൂപ്പർ താരങ്ങളുടെയും നായികയായി രൂപിണി അഭിനയിച്ചിട്ടുണ്ട് എഴുപതോളം സിനിമകളിൽ രൂപിണി ഭാഗമായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ പുറത്തിറങ്ങിയ താമര എന്ന തമിഴ് ചിത്രമാണ് രൂപിണിയുടെ അവസാന ചിത്രം ഇതിനുശേഷം തൊണ്ണൂറ്റി അഞ്ചു മുതൽ സിനിമകളിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് നിൽക്കുകയാണ് രൂപിണി ആ വർഷമാണ് രൂപിണി വിവാഹിതയായത് മോഹൻകുമാർ രായണയാണ് ഭർത്താവ് രണ്ടായിരത്തി മൂന്നിൽ ഈ ബന്ധം വേർപിരിഞ്ഞു എട്ട് വർഷം മാത്രം നീണ്ടുനിന്ന ഒരു വിവാഹ ബന്ധമായിരുന്നു ഇത് അനീഷ എന്നൊരു മകളുമുണ്ട് രൂപിണിക്ക് മകളുമൊത്തുള്ള ചിത്രങ്ങൾ ഇടയ്ക്കിടെ താരം പങ്കുവയ്ക്കാറുണ്ട് സോഷ്യൽ മീഡിയയിൽ ഏറെ നാളുകൾക്ക് ശേഷം സൺ ടി വിയിലെ ചിതി ടു എന്ന ടെലിവിഷൻ പരമ്പരയിലൂടെ താരം തിരിച്ചെത്തിയിരുന്നു ഇൻസ്റ്റാഗ്രാമിലും ട്വിറ്ററിലും ഉൾപ്പെടെ സജീവമായ രൂപിണി ഇടയ്ക്കിടയ്ക്ക് പുത്തൻ ചിത്രങ്ങൾ പങ്കുവയ്ക്കാറുണ്ട് ഗേറ്റ് ഓഫ് ഇന്ത്യയുടെ സമീപത്തു നിന്നും വളർത്തുന്ന ലാസിയുമൊപ്പമുള്ള ചിത്രങ്ങൾ അടുത്തിടെ രൂപിണി പങ്കുവെച്ചിരുന്നു ഇതോടെയാണ് താരത്തിന്റെ പഴയകാല ജീവിതം സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തും